കോൺഗ്രസ് ഹൈക്കമാൻഡ് വളരെ പ്രതീക്ഷയോടുകൂടിയാണ് കെ സുധാകരനെ കെ പി സി സി പ്രസിഡന്റ് ആക്കിയതും ബി ഡി സതീശനെ പ്രതിപക്ഷ നേതാവാക്കിയതും. എന്നാൽ ആ പ്രതീക്ഷയെ എല്ലാം തകിടം മറിക്കുന്ന രൂപത്തിലാണ് കെ സുധാകരൻ മുന്നോട്ട് പോയത്, ബി ഡി സതീശൻ മുന്നോട്ട് പോയത് എന്നാണ് ഇപ്പോൾ ഹൈക്കമാൻഡിന്റെ വിലയിരുത്തൽ. ബി ഡി സതീശനോട് അത്ര ഒരു ദേഷ്യമോ അല്ലെങ്കിൽ വെറുപ്പോ അസംതൃപ്തിയോ ഹൈക്കമാൻഡിനില്ല. പക്ഷെ കെ സുധാകരനെ സംബന്ധിച്ചിടത്തോളം വളരെ ശക്തമായ അതൃപ്തിയാണ് അദ്ദേഹത്തിന്റെ പ്രവർത്തനത്തെ സംബന്ധിച്ച് ഹൈക്കമാൻഡിന് ഉള്ളത്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്ന ഒരു രാഷ്ട്രീയ സാഹചര്യം നമുക്കറിയാം. കേരളത്തിൽ ഒരു തുടർഭരണം ഉണ്ടാകുന്നു, എൽ ഡി എഫിന്റെ തുടർഭരണം ഉണ്ടാകുന്നു. യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം വലിയ തിരിച്ചടിയാണത്. സാധാരണഗതിയിൽ എൽ ഡി എഫ് ഭരിക്കും, പിന്നീട് യു ഡി എഫ് ഭരിക്കും, യു ഡി എഫ് ഭരിക്കും, പിന്നീട് എൽ ഡി എഫ് ഭരിക്കും എന്നിങ്ങനെ മാറി മാറി വരുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. എന്നാൽ അത് മാറുകയും ഒരു എൽ ഡി എഫ് സർക്കാരിന്റെ തുടർഭരണം ഉണ്ടാകുകയും ചെയ്തത് കോൺഗ്രസിനോ അല്ലെങ്കിൽ മുസ്ലിം ലീഗിനോ യു ഡി എഫിനോ ഒന്നും സഹിക്കുന്നതിനപ്പുറമാണ്. അത് കോൺഗ്രസിന്റെ നേതൃത്വത്തിലെ പിഴവാണ് എന്ന് ഘടകകക്ഷികൾ വിലയിരുത്തുകയും നേതൃമാറ്റം വേണമെന്ന് ആവശ്യം ഉയരുകയും ചെയ്ത പശ്ചാത്തലത്തിലാണ് കെ സുധാകരനെ കെ പി സി സി പ്രസിഡന്റ് ആക്കുകയും ബി ഡി സതീശനെ പ്രതിപക്ഷ നേതാവാക്കുകയും ചെയ്തത്. തുടക്കത്തിൽ രണ്ടുപേരും നല്ല രീതിയിലാണ് മുന്നോട്ട് പോയത്. എന്നാൽ സംഘടനാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുകയും സംഘടനാ തെരഞ്ഞെടുപ്പുമായി കാര്യങ്ങൾ മുന്നോട്ട് പോവുകയും ചെയ്ത ഘട്ടത്തിൽ കെ സുധാകരന് ഒരു കാര്യം മനസ്സിലായി, ബി ഡി സതീശോടൊപ്പം നിന്നാൽ കെ പി സി സി പ്രസിഡന്റായി നിൽക്കാൻ കഴിയില്ല എന്ന്. അങ്ങനെയാണെങ്കിൽ ഐ ഗ്രൂപ്പിനോടും എ ഗ്രൂപ്പിനോടും സന്ധി ചെയ്യേണ്ടി വരും. അതിന്റെ ഭാഗമായിട്ട് രമേശ് ചെന്നിത്തലയുമായി കൂടിക്കാഴ്ച നടത്തി. രമേശ് ചെന്നിത്തല പരസ്യമായി പ്രഖ്യാപിച്ചു, എനിക്ക് കെ പി സി സി പ്രസിഡന്റുമായിട്ട് യാതൊരു വൈരാഗ്യവുമില്ല, തെറ്റുമില്ല, അദ്ദേഹത്തിന്റെ നേതൃത്വം അംഗീകരിച്ച ആളാണ് താനെന്ന് രമേശ് ചെന്നിത്തല പറഞ്ഞു. അതോടൊപ്പം ഭരണപരമായ കാര്യങ്ങളിൽ പ്രതിപക്ഷ നേതാവ് ചില കാര്യങ്ങൾ പറയുകയും അതിൽ ചിലപ്പോൾ മുൻ പ്രതിപക്ഷ നേതാവായ രമേശ് ചെന്നിത്തല മറ്റു കാര്യം പറയുകയും ചെയ്ത ഒരു ഘട്ടത്തിൽ രമേശ് ചെന്നിത്തലയോടൊപ്പം നിൽക്കുകയാണ് കെ പി സി സി പ്രസിഡന്റ് ചെയ്തത് എന്നത് മറ്റൊരു കാര്യം. അതിനേക്കാളും ഏറ്റവും കേരള രാഷ്ട്രീയത്തിൽ ഒരിക്കലും സംഭവിക്കാത്ത മറ്റൊരു കാര്യവും നടന്നു. അത് കെ പി സി സി പ്രസിഡന്റ് തന്നെ നേരിട്ട് പ്രതിപക്ഷ നേതാവിന്റെ ഔദ്യോഗിക വസതിയിൽ പരിശോധനയ്ക്ക് ആളെ അയക്കുക, അവിടെ ഗ്രൂപ്പ് യോഗം നടക്കുന്നു എന്ന രഹസ്യ വിവരം ലഭിച്ചതിന്റെ പേരിൽ കെ പി സി സി പ്രസിഡന്റ് രണ്ടു പേരെ, കെ പി സി സി ജനറൽ സെക്രട്ടറി ടി യു രാധാകൃഷ്ണനെയും അതോടൊപ്പം തന്നെ കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരന്റെ ഒരു സെക്രട്ടറിയെയും പി എയും പരിശോധനയ്ക്ക് വേണ്ടി അയക്കുക പ്രതിപക്ഷ നേതാവിന്റെ വീട്ടിലേക്ക് എന്നത് കേരള ചരിത്രത്തിൽ കേട്ട് കഴിവില്ലാത്ത സംഭവമായിരുന്നു. അതോടുകൂടി ബി ഡി സതീശനും കെ സുധാകരനും തമ്മിൽ തെറ്റി, അവർ നേർക്കുനേർ പോരാട്ടത്തിലേക്ക് വന്നു. ഹൈക്കമാൻഡ് എന്തുകൊണ്ടാണ് കെ സുധാകരനെ കെ പി സി സി പ്രസിഡന്റ് ആക്കിയത്? അത് ബി ഡി സതീശനോടൊപ്പം നിന്ന് ഹൈക്കമാൻഡിനോടൊപ്പം നിന്ന് പ്രവർത്തിക്കാനായിരുന്നു. എന്നാൽ കെ സുധാകരൻ അതിൽ നിന്ന് മാറി നിൽക്കുകയും കെ സുധാകരന്റെ ചൊൽപ്പടിക്ക് കാര്യങ്ങൾ പോകുന്നില്ല എന്ന് അദ്ദേഹത്തിന് ബോധ്യപ്പെടുകയും ചെയ്തതോടുകൂടി അദ്ദേഹത്തിന് വഴി നോക്കുകയും ഹൈക്കമാൻഡ് ഇപ്പോൾ വേറൊരു വഴി നോക്കിക്കൊണ്ടിരിക്കുകയുമാണ്. അത് കെ സുധാകരനെ പുറത്താക്കുക എന്നതാണ്. കെ സുധാകരനെ പുറത്താക്കി പകരം ഒരു കെ പി സി സിയിൽ ഒരു അഡ്ഹോക് കമ്മിറ്റി കൊണ്ടുവരിക, അങ്ങനെ അഡ്ഹോക് കമ്മിറ്റി കൊണ്ടുവന്ന് സംഘടനാ തെരഞ്ഞെടുപ്പ് നടത്തുക എന്നതാണ് ഇപ്പോൾ ഹൈക്കമാൻഡ് ആലോചിക്കുന്നത്. കെ സുധാകരനെ പുറത്താക്കിയ ശേഷം ആരാണ് കെ പി സി സി പ്രസിഡന്റായി വരിക? അതിൽ ശശി തരൂരിന്റെ പേര് ഉയർന്നു കേൾക്കുന്നുണ്ട്, പക്ഷെ ശശി തരൂർ അതിന് വഴങ്ങുമോ എന്നറിയില്ല. കെ പി സി സി പ്രസിഡന്റായി അഡ്ഹോക് കമ്മിറ്റിയുടെ പ്രസിഡന്റായിട്ട് ശശി തരൂർ വരിക എന്നതാണ് എ ഐ സി സി മുന്നോട്ട് വെക്കുന്ന ഒരു നിർദ്ദേശം. മറ്റൊന്ന് അടൂർ പ്രകാശിനെ കെ പി സി സി പ്രസിഡന്റ് ആക്കുക എന്നതാണ്. കാരണം അടൂർ പ്രകാശ് വന്നാൽ ആളും അർത്ഥവും ഉണ്ടാകും എന്ന് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അടൂർ പ്രകാശ് ഒരു വ്യവസായി കൂടിയാണ്, അതുകൊണ്ട് തന്നെ അർത്ഥത്തിന് വലിയ ക്ഷാമം ഉണ്ടാകില്ല. അതുകൊണ്ട് അടൂർ പ്രകാശ് തന്നെ വരട്ടെ എന്ന നിലപാടിലേക്കും ഹൈക്കമാൻഡ് എത്തുന്നുണ്ട്. ഇതിൽ ഹൈക്കമാൻഡ് എന്ന് പറയുന്നത് കേരളത്തെ സംബന്ധിച്ചിടത്തോളം കെ സി വേണുഗോപാലാണ്. കെ സി വേണുഗോപാലിന്റെ ലക്ഷ്യം മറ്റൊന്നാണ് കേരള രാഷ്ട്രീയത്തിലേക്ക് ഒരു മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി അല്ലെങ്കിൽ പ്രതിപക്ഷ നേതാവായി ഒക്കെ ഇറങ്ങി വരിക എന്നതായിരുന്നു അദ്ദേഹത്തിന്റെ ലക്ഷ്യം. പണ്ട് എ കെ ആന്റണി കേന്ദ്രത്തിൽ നിന്ന് മുഖ്യമന്ത്രിയായി ഇറങ്ങി വന്നതുപോലെ ഒരു ഘട്ടത്തിൽ കേരളത്തിൽ തർക്കം മുറുകുന്ന സമയത്ത് മുഖ്യമന്ത്രിയായി ഇറങ്ങി വരാൻ കഴിയുമോ എന്നതായിരുന്നു കെ സി വേണുഗോപാൽ നോക്കിക്കൊണ്ടിരുന്നത്. അതിനു വേണ്ടിയിട്ടായിരുന്നു കെ സുധാകരനെയും ബി ഡി സതീശനെയും നേതൃസ്ഥാനത്തെ കൊണ്ടുവരികയും തന്റെ ഇംഗിതത്തിനനുസരിച്ച് കാര്യങ്ങൾ നടത്തിക്കൊണ്ടുപോകുക എന്ന് തീരുമാനമെടുക്കുകയും ചെയ്തത്. എന്നാൽ അതിൽ നിന്ന് കെ സുധാകരൻ മാറി നിന്നു. ആ മാറി നിന്നപ്പോൾ കെ സുധാകരനെ തന്നെ പുറത്താക്കുക എന്ന നിലപാടിലേക്കാണ് ഹൈക്കമാൻഡ് പോകുന്നത്. ഇപ്പോൾ കേരളത്തിൽ നേരത്തെ കെ സി വേണുഗോപാൽ, കെ സുധാകരൻ, ബി ഡി സതീശൻ ഗ്രൂപ്പും അതോടൊപ്പം തന്നെ അപ്പുറത്ത് എ ഗ്രൂപ്പും ഐ ഗ്രൂപ്പുമാണ് ഉണ്ടായിരുന്നു എങ്കിൽ ഇന്നിപ്പോൾ കെ സി വേണുഗോപാലും ബി ഡി സതീശനും പ്രത്യേക ഗ്രൂപ്പ് ഉണ്ടാക്കി ആ ഗ്രൂപ്പിന്റെ നേതൃത്വത്തിൽ സംഘടനാ തെരഞ്ഞെടുപ്പ് നടത്തി അഡ്ഹോക് കമ്മിറ്റി ഉണ്ടാക്കി
ആ സംഘടനാ തകർപ്പിലൂടെ അവരുടെ ആളുകളെ കെ പി സി സിയുടെയും ഡി സി സിയുടെയും ബ്ലോക്ക് കമ്മിറ്റിയുടെയും ഭാരവാഹി ആക്കി മാറ്റാൻ കഴിയുമോ എന്നാണ് ഇപ്പോൾ കെ സി വേണുഗോപാൽ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. കെ സുധാകരൻ എന്നത് കെ സി വേണുഗോപാലിനേക്കാളും മുതിർന്ന നേതാവാണ്. അതുകൊണ്ട് തന്നെ കെ സുധാകരനെ കെ സി വേണുഗോപാൽ അടവുകൾ പഠിപ്പിക്കേണ്ട കാര്യമുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം പുനഃസംഘടന വേണം വേണം എന്ന് വാശി പിടിച്ചത്. പുനഃസംഘടന നടന്നു കഴിഞ്ഞാൽ കെ സുധാകരന്റെ അനുയായികൾ താഴെ മുതൽ മുകളിൽ വരെ എല്ലാ കമ്മിറ്റികളിലും ഉണ്ടാകും. അവരെ വെച്ച് സംഘടനാ തിരഞ്ഞെടുപ്പ് നടത്തിയാൽ കെ സുധാകരന്റെ കയ്യിലേക്ക് സംഘടന വരും എന്ന് എല്ലാവർക്കും അറിയുന്ന കാര്യമായിരുന്നു. ഹൈക്കമാൻഡിൽ കെ സി വേണുഗോപാൽ അതിനെ സപ്പോർട്ട് ചെയ്യുകയും അതിനോടൊപ്പം നിൽക്കുകയും ചെയ്തു. എന്നാൽ ഒരു സുപ്രധാന ഘട്ടത്തിൽ കെ സുധാകരൻ മറുകണ്ഠം ചാടുകയും ഐ ഗ്രൂപ്പിനോടൊപ്പം ചേരുകയും ചെയ്തു. എ ഗ്രൂപ്പിനോടൊപ്പം ചേരുകയും ചെയ്തപ്പോഴാണ് ഇപ്പോൾ കെ സുധാകരന്റെ കസേര തെറിക്കുമെന്ന അവസ്ഥയിൽ എത്തി നിൽക്കുന്നത്. അത്തരമൊരു തീരുമാനത്തിലേക്കാണ് കോൺഗ്രസ് ഹൈക്കമാൻഡ് പോകുന്നത് എന്നാണ് കോൺഗ്രസിൽ നിന്ന് തന്നെ ലഭിക്കുന്ന വിവരങ്ങൾ. ഏതായാലും കെ സുധാകരൻ കെ പി സി സി പ്രസിഡന്റ് സ്ഥാനത്തേക്ക് പുറത്തേക്ക് പോകുന്ന അവസ്ഥയാണ്. വന്ന ശേഷം അദ്ദേഹം ഉണ്ടാക്കിയ സംസാരവും അദ്ദേഹത്തിന്റെ ഓളം ഉണ്ടാക്കാനുള്ള അദ്ദേഹത്തെ ശ്രമങ്ങളും ഒക്കെ ചിലപ്പോൾ ഘട്ടങ്ങളിലൊക്കെ അപഹാസ്യമായി തീരുകയും കണ്ണൂർ രാഷ്ട്രീയത്തിന്റെ എല്ലാ അപഹാസ്യതയും കെ പി സി സി ഓഫീസിലേക്ക് എത്തിക്കുകയും ചെയ്ത ആളാണ് കെ സുധാകരൻ. അദ്ദേഹത്തിന്റെ പടിയിറക്കവും അതുപോലെ തന്നെ ആയിരിക്കുമെന്ന് അന്ന് തന്നെ എല്ലാവരും പ്രവചിച്ചതാണ്. അതല്ലെങ്കിൽ അടുത്ത ലോക്സഭ തെരഞ്ഞെടുപ്പ് വരെ മാത്രമേ കെ സുധാകരൻ ആയുസ് ഉണ്ടായിരുന്നുള്ളൂ. കെ സുധാകരനും ബി ഡി സതീശനും അടങ്ങുന്ന നേതൃത്വം കേരളത്തിൽ യു ഡി എഫിന് വിജയം സമ്മാനിച്ചില്ലെങ്കിൽ അന്ന് തന്നെ ഇവരുടെ സ്ഥാനം തെറിക്കുമായിരുന്നു. ഏതായാലും അതിനു മുമ്പ് തന്നെ ഇതാരും പ്രതീക്ഷിച്ചിട്ടില്ല ഇത്ര പെട്ടെന്ന് ഇവർ തമ്മിൽ ബി ഡി സതീശനും കെ സുധാകരനും കെ സി വേണുഗോപാലും തമ്മിൽ അടിയാകുമെന്നും കെ സുധാകരൻ മറുപക്ഷത്തേക്ക് ചാടുമെന്നും ആരും പ്രതീക്ഷിച്ചില്ല. ആ ഒരു ഘട്ടത്തിൽ ഇപ്പോൾ എ ഐ സി സി എടുത്തിരിക്കുന്ന തീരുമാനം ഒരു അഡ്ഹോക് കമ്മിറ്റി കെ പി സി സിക്ക് ഒരു അഡ്ഹോക് കമ്മിറ്റി ഉണ്ടാക്കുക. ആ അഡ്ഹോക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംഘടന തെരഞ്ഞെടുപ്പ് നടത്തുക. ആ അഡ്ഹോക് കമ്മിറ്റിയുടെ പ്രസിഡന്റായി ശശി തരൂരിനെയോ അടൂർ പ്രകാശിനെയോ കൊണ്ടുവരിക എന്നതാണ്. ഏതായാലും അത്തരമൊരു നീക്കത്തിലേക്ക് പോകുന്നു. ഇപ്പോൾ വളരെ പ്രതീക്ഷയോടെ വളരെ ആവേശത്തോടെ വലിയ ഭൂകമ്പം ഒക്കെ ഉണ്ടാക്കി കെ പി സി സി പ്രസിഡന്റായി വന്ന കെ സുധാകരൻ ഇപ്പോൾ മെല്ലെ മെല്ലെ പടിയിറങ്ങുന്നു എന്നാണ് കോൺഗ്രസ് നേതൃത്വത്തിൽ നിന്ന് ലഭിക്കുന്ന വിവരങ്ങളിൽ നിന്ന് മനസ്സിലാകുന്നത്.